ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദേ ഇത്തരം നമ്മൾ അകമൊക്കെ അടിക്കുന്ന ചൂലുണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അപ്പോൾ ഇതിൽ ചില സമയത്ത് പൊടിയും മുടിയും ഒക്കെ കയറിയിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് അടിക്കുന്ന മുമ്പ് നന്നായിട്ട് പ്രോപ്പറായിട്ട് മണ്ണൊന്നും അടിഞ്ഞു പോരത്തില്ല, അല്ലെങ്കിൽ ആ വേസ്റ്റൊന്നും റൂമിൽ നിന്ന് പോരില്ല. അപ്പോൾ ഇതൊന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ നാര് പോലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും, സ്റ്റക്കായതുപോലെ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചീപ്പാണ്. അപ്പോൾ ചീപ്പ് വെച്ചിട്ട് നമ്മുടെ തലമുടി ഇരുന്ന പോലെ ഇതിനെ ഈരി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഈരുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള പൊടിയായാലും ഇത് കെട്ട് പണിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മുടികളൊക്കെ ആയാലും പുറത്ത് ചാടിക്കോളും കേട്ടോ. നമ്മൾ തലമുടി ഇരുന്ന പോലെ തന്നെ ഇരി കൊടുത്താൽ മതി. ചടയായിട്ട് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് കൈകൊണ്ടെന്ന് വിടർത്തിയിട്ട് റെഡിയാക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു. ഈ ചൂല് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. വേറെ ഡാമേജസ് ഒന്നും ഉണ്ടാവില്ല, നല്ലതാണ്. നന്നായിട്ട് പൊടിയെല്ലാം പോവും. ഇത് നമ്മുടെ വീടിനകം തൂക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, വേറെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണിത്. ഇതുകൊണ്ട് നമ്മൾ എന്താ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. അടുത്തൊരു ടിപ്പ് കൂടി കാണിച്ചു തന്നാലോ. ഇത് കണ്ടോ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ ചീപ്പ് വെച്ച് ചീപ്പിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ചീപ്പിനകത്തേക്ക് ഇങ്ങനെ പൊടിയൊക്കെ കയറിയിരിക്കുമ്പോൾ ദേ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പൗഡറാണ്. അപ്പോൾ നേരെ നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ചീപ്പിൻ്റെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊക്കെ തൂത്ത് കൊടുക്കുക കണ്ടോ. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും കയറുകയും ചെയ്യും. അതുമല്ല നമ്മുടെ ഇതിൻ്റെ അകത്ത് അഴുക്കൊക്കെ പോകും. അപ്പോൾ ചീപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് അഴുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ പൗഡർ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കണ്ടോ. ഇങ്ങനെ ഈ ചീപ്പിൻ്റെ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിനി അടുത്തൊരു ടിപ്പിലേക്ക് കൂടി പോയാലോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പാണ്. അപ്പോൾ നമ്മുടെ ചൂല് വെച്ചിട്ട് തന്നെ ഇവിടെയൊക്കെ നിറച്ച് മാറാല് തൂങ്ങിക്കിടക്കണമൊക്കെ കണ്ടോ. ഈ മാറാലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു കിടില സംഭവമാണ് കേട്ടോ ഈ ചൂല്. നന്നായിട്ടിങ്ങനെ പുറത്തെ ഷീറ്റിൻ്റെ അവിടെയൊക്കെ കുറച്ച് മാറാലുള്ള കൊണ്ടാണ് തൂക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചൂല് കൊണ്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഇത് താഴെയൊന്നും വീഴത്തില്ല കേട്ടോ. കറക്റ്റായിട്ട് നമ്മുടെ ഈ ചൂല് തന്നെ പറ്റി പിടിച്ചോളും. അത് നമുക്ക് വേണമെങ്കിൽ ചീപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തൂത്താൽ മതി കേട്ടോ. അപ്പോൾ അല്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കഴുകി വെച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മാറാലക്കോലിൻ്റെ ആവശ്യമൊന്നും ഇല്ല കണ്ടോ. ഇതിൽ നന്നായിട്ട് പോന്നിട്ടുണ്ട് ദേ കണ്ടോ. അത് നമുക്ക് കൈ കൊണ്ടായാലും വലിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഒത്തിരിയൊന്നും ഇതുമേലെ പറ്റത്തില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ മാറാലയും തൂത്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ. അപ്പോൾ എല്ലാവരും ഈ മാറാല തൂക്കാനും ഇത് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം വീടുകളിലില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരെണ്ണം വാങ്ങിച്ച് വയ്ക്കുക കേട്ടോ. അങ്ങനെ വാങ്ങിച്ച് വയ്ക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഇത് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് ഞാനിപ്പോൾ വരാന്ത തൂത്തത് നല്ല പോലെ മണലും എല്ലാം പോരുന്നുണ്ട് കണ്ടോ. അതുമാത്രമല്ല നമ്മുടെ ഈ ജനലിൻ്റെ സൈഡിലൊക്കെ ഇട്ടുകാലി വലയുടെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കണ്ടോ, അതൊക്കെ ഇപ്പോൾ ഞാൻ തൂത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സൈഡിൽ നിന്ന് പോലും നമുക്ക് നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പൊടിയോ മാറാലയോ എന്തുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ചൂലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തൂത്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സൂപ്പറാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. പിന്നെ ചിലർ പറയാറുണ്ട് പെൺകുട്ടികൾ തൂത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആകുമെന്ന്. അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൂക്കും. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് തൂത്തിട്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ടിപ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.